സംശയം ഉണ്ടാവും, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടികൾക്കല്ല, എനിക്കാണ് സംശയം. ക്ലാസ് ചെന്ന് കഴിഞ്ഞാൽ അവർ ഓരോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സംശയം. ക്ലാസ് റൂമിൽ പോയിരുന്ന് വായിക്കായിരുന്നില്ലേ? ഞാനിത് നോക്കാതെ പോയി കഴിഞ്ഞ് കുട്ടികൾ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബബ്ബ പഠിക്കൂലേ? ഞാനൊന്ന് പഠിക്കട്ടെ മാഷേ. ഞാൻ പഠിച്ചോ. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ ക്ലാസ്സിൽ കൊടുക്കണ്ടെന്ന് ടീച്ചർക്ക് ഈ ഇത് മറ്റേ അമീബടെ സംശയം തീർത്തു. ടീച്ചർ ഇന്നലെ എന്ത് പണിയാ കാണിച്ചത്? എന്തുപറ്റി? എന്തിനാ ബസ്സിൽ പോയത്? ഞാനെന്തും ബസ്സിൽ തന്നെയല്ല പോണേ. പക്ഷേ എന്നാലും ഇന്നലെ ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ലല്ലോ. അതെന്നും അങ്ങനെ തന്നെയാ, സ്കൂൾ വിടുന്ന സമയമല്ലേ, സീറ്റൊന്നും കിട്ടാറില്ല. ആ പിള്ളേരും ആൾക്കാരും ഒക്കെ കൂടിയിട്ട് ടീച്ചറിനെ തിക്കിഞ്ഞിരിക്കായിരുന്നു. എനിക്ക് ആകെ പ്രയാസമായി കണ്ടപ്പോ. ടീച്ചറിന് സീറ്റ് കിട്ടിയില്ലല്ലോ. ഓ, ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല എനിക്ക്. സാറില്ല മാഷേ. ടീച്ചർ എന്ത് ഈ വാട്സപ്പ് ഓൺ ചെയ്യാത്ത വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ? വീട്ടിൽ പോയി പണികളില്ലേ, പിന്നെ വാട്സപ്പ് നോക്കിയിരിക്കാൻ പറ്റുമോ? ഒരു നേരത്തും ഓൺലൈനിലില്ല. അതേ, എനിക്ക് കാറുണ്ടല്ല, ഞാൻ സ്കൂൾ വിടുമ്പോ വണ്ടിയിലുണ്ടാവും. ടീച്ചർ വന്നു, ഞാൻ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടേക്കാം. സാർ എന്നെ വീട്ടിൽ കൊണ്ട് ഇറക്കിയിട്ടല്ലേ, ഹസ്ബൻഡ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയിടും. സാറേ കണ്ടില്ല, ആൾക്കാരൊക്കെ നോക്കും. സാർ അപ്പുറത്ത് പോയിരുന്നേ. ഇത് പച്ച അടിച്ചാൽ മതിയായിരുന്നു. എന്നാലും പച്ച എന്തായില്ല സാർ, എനിക്ക് അടുത്ത പീരീഡ് ക്ലാസ്സിലാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. അവിടെ പോയിരുന്നേ. അടുത്ത പീരീഡ് എന്താണ് ക്ലാസ്? സാർ അവിടെ പോയിരുന്നത് ആൾക്കാർ എന്താ? മാഷേ, മാഷേ, ഞാനിന്ന് ബൈക്ക് എടുത്തിട്ടില്ല, എന്നെ ഒന്ന് കാറിൽ വീട്ടിലിറക്കി വിടും. ഞാൻ ആ വഴിയല്ലല്ലോ മാഷേ. ഹായ്, ടീച്ചറുടെ വീട്ടിലേക്ക് പോണ വഴിക്ക് എൻ്റെ വീട്. ആ റൂട്ട് മൊത്തം അലമ്പായി കിടക്കുകയാണ്, ഒന്ന് ക്ലിയർ ആയിക്കട്ടെ.